സ്വാമിജി, ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനല്ല ശാസ്താവിനാണ് പൂജ അർപ്പിക്കുന്നത് എന്ന് കേട്ടു. ഇത് ശരിയാണോ? അയ്യപ്പൻ, ശാസ്താവ് ഈ സങ്കല്പങ്ങൾ എന്താണ്? വിഗ്രഹത്തിന്റെ രൂപവും കാനനത്തിൽ മലമുകളിൽ ഉള്ള നിർമ്മിതിയും വിലയിരുത്തി ശബരിമല ബൗദ്ധക്ഷേത്രമാണെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. ഇതിൽ വല്ല വാസ്തവവുമുണ്ടോ? പല പ്രശ്നങ്ങളാണ്, ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനല്ല ശാസ്താവിനാണ് പൂജ അർപ്പിക്കുന്നത് എന്ന് കേട്ടു. ഇത് ശരിയാണോ? മനസ്സിലാക്കിയെടുത്തോളം, ധ്യാനവും പൂജയും എല്ലാം ശാസ്താവിനാണ്. അയ്യപ്പൻ എന്നൊരു ദേവതാവിശേഷം ഒന്നുകിൽ ശാസ്താവിന്റെ ഒരു ഭാവമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ശാസ്താവിൽ വിലയം പ്രാപിച്ച ഒരു മഹാൻ എന്ന ഭാവത്തിലായിരിക്കണം. ഏതായാലും പൂജ ശാസ്താവിനാണ്, ധ്യാനം ശാസ്താവിൻ്റെതാണ്, മന്ത്രം ശാസ്താവിൻ്റെതാണ്. എപ്രകാരം? നമ്മുടെ നാട്ടില് ധാരാളം വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഉണ്ടാവും, നല്ല ഉണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, അതുപോലെയുള്ള രാമൻ കൃഷ്ണൻ, അങ്ങനെയുള്ള എല്ലാ ദേവതകളും, ഭേദങ്ങളും, അവതാര ഭേദങ്ങളെന്ന് പറയാം, ഭാവഭേദങ്ങളെന്ന് പറയാം, ഇവിടെയൊക്കെ തന്നെ നാരായണനാണ് മന്ത്രം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. മത്സ്യരൂപത്തിലായാലും കൂർമ്മരൂപത്തിലായാലും വരാഹരൂപത്തിലായാലും നരസിംഹരൂപത്തിലായാലും, നരസിംഹമാണ് മൂർത്തി, നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് ബോർഡ് വെച്ചു. പക്ഷേ മന്ത്രം എന്തായിരിക്കും? ഓം നമോ നാരായണായ. കാരണം നാരായണന്റെ ഒരു ഭാവമായിട്ട് നരസിംഹത്തെ കണ്ടു, നാരായണന്റെ ഒരു ഭാവമായിട്ട് കൃഷ്ണനെ കണ്ടു. പരശുരാമ പ്രോക്തമായ തന്ത്രവിധാനത്തിനനുസരിച്ച് കാര്യം നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്ന കേരളത്തിൽ പ്രായേണ പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ തന്ത്രവിധാനമനുസരിച്ചാണ് പൂജാതി കർമ്മങ്ങൾ. അവിടെ അടിസ്ഥാന കർമ്മങ്ങളൊക്കെ തന്നെ തന്ത്രസമുച്ചയത്തിൽ സമാഹൃതമാണ്. തന്ത്രസമുച്ചയത്തിൽ സമാഹൃതമല്ലാത്ത ചില വിഷയങ്ങൾ ശേഷ സമുച്ചയത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ ദുർലഭം ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുണ്ട്. മറ്റെല്ലായിടത്തും ഓം നമോ നാരായണായ എന്ന് തന്നെയാണ്. അപ്പോൾ എപ്രകാരമാണോ വിഷ്ണുവിന്റെ വ്യത്യസ്ത ഭാവങ്ങൾക്കോ നമോ നാരായണായ, അല്ലെങ്കിൽ ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് ഓം നമശിവായ, പല ദേവതകളായിരിക്കും, പല ദേവതാഭേദങ്ങളാണെങ്കിലും ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ പലയിടത്തും പലപ്പോഴും ഓം നമശിവായ എന്ന് വരുന്നു. അതുപോലെ അയ്യപ്പൻ എന്ന ദേവതാവിശേഷത്തിന് ശാസ്താവിനാണ് പൂജ. ശാസ്ത്രസങ്കല്പമാണ്, ശാസ്താവിന്റെ ബ്രഹ്മചാരി ഭാവമായിട്ടാണ് അയ്യപ്പനെ ഗണിച്ചു പോരുന്നത്. സാധാരണഗതിയിൽ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ശാസ്താവ് പതിവുണ്ട്. ഏറെക്കുറെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ശാസ്താവ് കേരളത്തിൽ പതിവുണ്ട്. ആ ശാസ്താവ് ഏറെയും തൻ്റെ രണ്ട് പത്നിമാരോട് കൂടിയുള്ള ശാസ്താവാണ്. അതുകൊണ്ട് തന്നെ അവിടെ മധ്യത്തിൽ ശാസ്ത്രഭാവവും അപ്പുറവും ഇപ്പുറവും പത്നിഭാവവുമുള്ള മൂന്ന് കുഴയായിട്ടാണ് പ്രതിമ ഉണ്ടാവുക, വിഗ്രഹം ഉണ്ടാവുക. ഈ ശാസ്താവ് നമുക്ക് കുറച്ചൊന്നുമല്ല ഗുണം ചെയ്തത്,
അതെന്താ സ്വാമി, ശാസ്താവ് നമുക്ക് ഇത്ര വലിയ ഗുണം ചെയ്തത്? മറ്റ് പ്രദേശങ്ങളിലൊക്കെ ശൈവ വൈഷ്ണവ സംഘടന നടന്നപ്പോഴും കേരളത്തിൽ ശൈവ വൈഷ്ണവ സംഘടന നടന്നില്ല. കാരണം വൈഷ്ണവ സമന്വയഭാവമായിട്ടാണ് ശാസ്താവിനെ പൂജിച്ചു വന്നത്. അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ തല്ല് ഏറെ ഉണ്ടായിട്ടില്ല. അതിനുള്ള എല്ലാ കൃതജ്ഞതയും നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ശാസ്താവിനാണ്. ശാസ്താവിൻ്റെ ഒരു ഭാവമായിരിക്കാം അയ്യപ്പൻ. പക്ഷെ ഇന്നിപ്പോ ഒരു വൈപരീത്യം എന്താ ഉണ്ടാവണം വെച്ചാൽ, അയ്യപ്പൻ പ്രസിദ്ധനായിപ്പോയി. അയ്യപ്പൻ പ്രസിദ്ധനായതോടുകൂടി ശാസ്താവിൻ്റെ സ്ഥാനമൊക്കെ മാറ്റി ഒക്കെ നവീകരണം നടത്തുമ്പോൾ ഒക്കെ അയ്യപ്പനാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ശാസ്താവും നമുക്ക് വേണ്ട, അയ്യപ്പനാവാം. കാരണം അയ്യപ്പൻ പ്രസിദ്ധനാ, അയ്യപ്പൻ കുറച്ച് ചില്ലാനുള്ള ആളാണ്. ചില്ലാനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയല്ലോ. അതുകൊണ്ട് ശാസ്താവിൻ്റെ സ്ഥാനത്ത് അയ്യപ്പനെ ഇരുത്തുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ വ്യാപിച്ചു വരുന്നുണ്ട്. അതിന് വിരോധം ഉണ്ടായിട്ട് പറയല്ല, ഒരു പ്രതിഭാസം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നിരീക്ഷിച്ചത് നിരീക്ഷിക്കപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം. അനുകൂലം പ്രതികൂലം ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി അതേപോലെ ഒന്നും ആരും കയറി പിടിക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല. കാരണം ശാസ്താവ് അയ്യപ്പനൊക്കെ ഒന്ന് തന്നെ, അവർക്ക് അയ്യപ്പനാവേണ്ടത് അയ്യപ്പനെ വെച്ചോട്ടെ എന്നാലും ഇങ്ങനൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇനി പറഞ്ഞതുപോലെ ശാസ്താവിൻ്റെ ഒരു ഭാവം എന്നല്ലാതെ അയ്യപ്പനെ ശാസ്താവിൽ വിലയിച്ച ഒരു ഉപാസകനെന്നോ ശാസ്താവിൽ അങ്ങേയറ്റം ഉപാസനാനിഷ്ഠയോടുകൂടി കഴിഞ്ഞ ഒരു ഭക്തോത്തമനെന്നോ ഒക്കെ ഉള്ള രൂപത്തിൽ വിലയിരുത്തുന്നവരും ഉണ്ട്. അങ്ങനെയാലും വിരോധമൊന്നുമില്ല. കാരണം പരാഭക്തൻ ഭഗവാൻ തന്നെ. അങ്ങനെയാണെങ്കിലും വിരോധമൊന്നുമില്ല. അയ്യപ്പൻ ശാസ്താവ്, ഈ അയ്യപ്പൻ ശാസ്താവ് ഒന്നുതന്നെയാണ് വിചാരം ചെയ്താൽ അപ്പൊ പ്രശ്നമല്ലല്ലോ. ശാസ്താവിന്റെ ഭാവമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പന് ശാസ്താവ് ഒന്ന് തന്നെ, അയ്യപ്പനാണ്. അയ്യ് അഞ്ചാണ്, അഞ്ചിനും നാഥനാണ്, അഞ്ചിനും നാഥനാണ് അവൻ ശാസ്താവാണ്. ഒന്ന് സംസ്കൃതത്ത് പറഞ്ഞു, മറ്റേ തമിഴ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അയ്യപ്പൻ തമിഴ് പറഞ്ഞു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ സംഘാതമായിരിക്കുന്ന പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ മുഴുവൻ അപ്പൻ നാഥൻ, പ്രപഞ്ചനാഥൻ അയ്യപ്പൻ. അതിനാ ശാസ്താവ്, സകലത്തെയും ശാസനം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ ശാസ്താവ്. ഒന്ന് സംസ്കൃതം, ഒന്ന് പ്രാചീന മലയാളം എന്നോ അല്ലെങ്കിൽ തമിഴെന്നോ പറയാം, അതിന് വിരോധമില്ല. അപ്പോൾ ഒരു വ്യത്യാസമില്ല.